നമസ്കാരം, ഞാൻ വെൺമണി ഉണ്ണികൃഷ്ണൻ. എൻ്റെ യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തിരുമയംകോട്ടയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പെരുമാൾ കോവിലും ശിവൻകോവിലും തേടിയുള്ള യാത്രയിലാണ്. അണ്ണാ, ശിവൻകോവിൽ എന്റെ പക്കം അങ്ങനെ റൈറ്റ് പോണമാ? അങ്ങനെ ഞാനിപ്പോ പെരുമാൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. തിരുമയം സത്യമൂർത്തി പെരുമാൾ ക്ഷേത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അങ്ങനെ സൗത്ത് അമേരിക്കയിൽ കൊളംബിയ എന്ന സ്ഥലത്ത് നിന്നാണ് പുള്ളി വരുന്നത്. അങ്ങനെ പുള്ളിയുമായിട്ട് കുറച്ച് അധികം നേരം സംസാരിക്കാൻ ഉള്ള ഭാഗ്യമുണ്ടായി. അദ്ദേഹം ഇവിടെ വർഷങ്ങളായിട്ട് വേദം പഠിക്കുകയും ഇന്ത്യൻ മിത്തോളജിയെ പറ്റി കൂടുതൽ അറിയുകയും അങ്ങനെ ഒരു ലൈഫാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുള്ളിയുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ബൈക്കിലേക്ക് പോകാനൊരു വഴിയുണ്ട്. അവിടെ ക്ഷേത്രക്കുളമുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ കുളത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. നമുക്കിവിടെ കാണാം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ തിരുമയം കോട്ട എന്ന് പറയുന്ന ഒരു വലിയ മലയുടെ മുകളിലായിട്ടുള്ള ഒരു വലിയ കോട്ട, അത് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് നമുക്കത് കാണാൻ കഴിയും. ആ കോട്ടയുടെ താഴെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുള്ള് കല്ലിൽ കൊത്തിത്തീർത്ത ശില്പങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. സത്യം പറഞ്ഞാൽ നമ്മളിത് വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. നമ്മൾ സിനിമയിലുമൊക്കെ കണ്ടിട്ടുള്ളതുപോലെ ഒരു രാജവാഴ്ച കാലഘട്ടത്തിൽ എവിടെയോ ആണ് നമ്മൾ നിൽക്കുന്നത് എന്ന ഒരു ഫീൽ അവിടെ ഉണ്ടാകുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ചെമ്പ് നിറമാണ് ആ ഏരിയ മുഴുവൻ, പാറയ്ക്കും അവിടുത്തെ കെട്ടിടങ്ങൾക്കും എല്ലാം. ആ പടുകൂറ്റൻ കോട്ടയുടെ താഴെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ക്ഷേത്രക്കുളമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമാണ്. ഒരുപാട് പടിക്കെട്ടുകൾ ക്ഷേത്ര കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. പല സൈഡിൽ നിന്നും പടിക്കെട്ടുകളുണ്ട്. വളരെ വൃത്തിയുള്ള വെള്ളമാണ്. ചെറിയൊരു പച്ച കളറോടുകൂടി പച്ച നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു പായലോ ഒരു അഴുക്കോ ഒന്നുമില്ലാതെ വളരെ ശുദ്ധമായിട്ടുള്ള ഒരു കുളം കൂടിയാണത്. അതുപോലെ തന്നെ ഭയങ്കര ശാന്തമായിട്ടൊരു സ്ഥലമാണ്. വലിയ അനക്കങ്ങളോ ശബ്ദങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറേ സമയം ഞാൻ ആ കുളത്തിനരികിലിരുന്നു. അത്യാവശ്യം ആ വെള്ളത്തിൽ കൈയും കാലും മുഖമൊക്കെ കഴുകി വൃത്തിയായി. ഇനിയും ക്ഷേത്രത്തിൽ തൊഴാൻ പോകണം. പക്ഷെ ആ കുളത്തിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പോകാൻ പോലും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ ഇരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷവും വല്ലാത്ത ഒരു ശാന്തിയുമാണ് ലഭിക്കുന്നത്. കുളത്തോട് ചേർന്ന് തന്നെ ഒരു മണ്ഡപം പോലെ ഒരു സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ കുറച്ച് തടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ചാളുകളേ ഉള്ളൂ, ഒരുപാട് പണിക്കാരൊന്നും ഇല്ലെങ്കിലും എന്തോ പണി നടക്കുകയാണ്. അവിടെ എന്തോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആശാരിപ്പണി. അതുകൂട്ട് തന്നെ മുകളിൽ കുറച്ച് പേര് നിപ്പുണ്ട്. ഒന്ന് രണ്ട് പേരൊക്കെ ആ എൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാം. നോക്കിയാൽ ആ മുകളിൽ ആരൊക്കെയോ നിപ്പുണ്ട്. അവിടെ പണി നടക്കുന്നുണ്ട്. പക്ഷേ ആ പണി നടക്കുന്നുണ്ടെങ്കിലും വലിയ ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഈ മണ്ഡപം തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കല്ലിൽ കൊത്തി തീർത്ത മണ്ഡപം ഭയങ്കര രസമാണ്. പക്ഷേ ക്ഷേത്രം വളരെ പുരാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഇനി ഞാൻ പോയ സമയത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഒരു വിജനമായ ഒരു 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 ഏകാന്തതയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും കൂടിയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു പഞ്ചായത്ത് പട്ടണമായ തിരുമയത്തിലെ സത്യമൂർത്തി പെരുമാൾ ക്ഷേത്രം ഹിന്ദു ദൈവമായ വിഷ്ണു പ്രതിഷ്ഠയാണുള്ളത്. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം CE 609 ആൽവാർ സന്യാസിമാരുടെ ആദ്യകാല മധ്യകാല തമിഴ് കാനോനായ നാലയിർ ദിവ്യപ്രബന്ധത്തിൽ മഹത്വവത്കരിക്കപ്പെട്ടിരിക്കുന്നു. സത്യമൂർത്തി പെരുമാളായി ആരാധിക്കപ്പെടുന്ന വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത്. 9 പാണ്ഡ്യന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന് ചുറ്റും ഒരു കരിങ്കൽ ഭിത്തി, അതിൽ എല്ലാ ആരാധനാലയങ്ങളും ഉൾക്കൊള്ളുന്നു. 15 നിർമ്മിച്ച ഒരു കോട്ടയ്ക്ക് പിന്നിലുള്ള ക്ഷേത്രത്തിന് 5 രാജഗോപുരം ഉണ്ട്. ഒരു സംരക്ഷിത സ്മാരകമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ക്ഷേത്രം പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും. തെങ്കലൈ ആചാരപ്രകാരമുള്ള ആരാധനയാണ് ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തിൽ ദിവസേനയുള്ള 4 നിരവധി വാർഷിക ഉത്സവങ്ങളും നടക്കുന്നു. അതിൽ തമിഴ് മാസമായ വൈകാശി അഥവാ ഏപ്രിൽ മെയ്, ആവണി ആഗസ്റ്റ് സെപ്റ്റംബർ, കൃഷ്ണജയന്തി ആഗസ്റ്റ് സെപ്റ്റംബർ കാലത്തെ ഉത്സവം, ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ആദിപുരം എന്നിവയാണ് ഏറ്റവും പ്രധാനം. ആനന്ദശായി രൂപത്തിൽ ഉറങ്ങുന്ന വിഷ്ണു ഭഗവാനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആനന്ദശായി ഭാവത്തിലുള്ള വിഷ്ണു വിഗ്രഹം കൂടിയാണ് ഇത്. இது வந்து பூப்பட்டி மாவட்டம் திருமி தாலுக்கா திருமையம் 107 திவ்யக்ஷேத்திரத்தில் 43 திவ்யக்ஷேத்திரம் பாண்டியனாடு சேர்ந்தது திருமங்கை ஆழ்வார் பாசுரம் பாடத்துக்கு ஏசியாவில் மிக பெரிய சயன பெருமாள் இங்கே இருக்குது. மலையை குறைஞ்சு கட்டப்பட்ட சன்னது ஏசியிருக்கிறது 3000 வருஷத்துக்கு பழமையான கோவில். ஏஎஸ்ஐ கண்ட்ரோலில் இருக்குது, ஏஎஸ்ஐ அருணத்திரை கண்ட்ரோலில் கோவில் இருக்குது. ஆழ்வார் பாடப்பட்டது பழமையான கோவில். இங்கே கோட்டை இது சம்பந்தம் இருக்கு. கோட்டை வந்து பாண்டியநாடு சோழநாடு வந்து பார்டர் நடம், அதெல்லாம் பாண்டியநாடோட எல்லை கோட்டை. அது பாண்டியநாடோட எல்லை கோட்டை. இதுக்கு பக்கத்தில் இருக்கணும் ஒரு 10 சோழநாடு சர்பனது பாம்பார் ஓடுது, அது சோழநாடு. இது பாண்டியநாடு, பாண்டியநாடோட எல்லை கோட்டை. பத்மநாத சுவாமியோட பெரிய பெருமாள், ஏசியாவில் மிகப்பெரிய சைன பெருமாள் வரலாம். கேரளா பத்மநாத சுவாமியோட பெரிய திருமீ பெருமாள், 96 சதுரிக பெருமாள், ரொம்ப பழமையான திருமீன். அதுவும் பழமையான புராண கோவில் தான். இங்கே பிரம்மனும் சிவனும் விஷ்ணுவுக்கும் உள்ள ஒற்றுமை என்னன்னு கேட்டால் பெருமாளுக்கும் சிவனுக்கும் ஒரே பேர் தான். இங்கே சத்திய மூர்த்தி, இங்கே சத்திய கிரீஸ்வரர். இங்கே அம்பாளுக்கு வந்து வேணு வன ஈஸ்வரி, இங்கே உஜ்ஜி வனம். அம்பாளுக்கும் தாயாருக்கும் ஒரே பேர் தான், வனத்தில் தான் முடியும். பெருமாள் சத்தியம், சிவனும் சத்திய கிரீஸ்வரர். இங்கே சிவ விஷ்ணு வேறுபாட்டில்ங்கிறது ஒரே ஸ்தலம் தான் திருமையை மட்டும்தான். பக்கத்து பக்கத்தில் ஒரே இது இங்கே கிரிவலம் மட்டும்தான், தனித்த ஒரே கிரிவலம் தான் ரெண்டு கோயில். இங்கே விசேஷ நாள் இப்போ மார்கழி மாதம் பகல் 10, நாளைக்கு மாதிரிலாம் வந்து பகல் 10 ஆரம்பம் விசேஷமாக இருக்கும். வைகுண்ட 7 வைகுண்ட ஆரம்பதாசம் இருக்குது, ராப்பத்து உற்சவம், வைகாசி பௌர்ணமி, சித்ரா பௌர்ணமி, கள்ளழகர் ஆற்றுல இறங்குறாருல அதே உற்சவம் பெருமாள். இங்கே புதுக்கோட்டை பக்கத்தில் கடையக்குடி கிராமத்துக்கு மாதிரி ஏழு அங்கே கஜேந்திர மோட்சம்,
ஐகாசி பத்ன உற்சவம், பிரம்ம உற்சவம் பத்ன உற்சவம், ஐகாசி பௌர்ணமிக்கு தீர்த்தாவாரி, ஆடி பூரம் பத்ன உற்சவம், ஆண்டாள் திருக்கல்யாண உற்சவம், மாசி மகம் விசேஷமாக இருக்குங்க. ரொம்ப விசேஷமாக சொல்லுங்க. சுக்கரஸ்தலம் பிரம்மம் வந்து இங்கே போகாசைன பிரம்மனாக இருக்கு. சுக்கரஸ்தலம் பெருமாளை சேவிட்டாலே யோகம் கிடைக்கின்ற இந்த ஸ்தலத்தோட ஐதி உண்மை மெய்ய மெய் சத்திய மூர்த்தி மெய் உண்மை உண்மையும் ரூபமாக பெருமாள் இங்கே இருக்கா. சத்தியகிரியால் சத்திய கஷேத்திரம் இமயமலேருந்து சத்திய மகரிஷி மகரிஷி வந்து இங்கே தவசு பண்ணி பெருமாள் காட்சி கொடுத்து ஸ்வயம்போ என திரும்ப. அதனால் மெய்யன் மெய்ய மலையாளன் சத்தியகிரி சத்தியநாதர் சத்தியகிரி நாதர்னு பெருமாள் சொல்லலாம். சத்திய கஷேத்திரம் மெய்ய மலை உண்மையின் ஸ்ரூபம் பெருமாள். கணேஷ் ஒரு சில இடங்கள்ல கேட்டு போறீங்க தங்கத்துல கோவில் பக்கம் ராமேஸ்வரத்து திருச்சிக்கு போகிறதுக்காக வந்தேன். வர்ற இடத்துல நமக்கு சில அன்எக்ஸ்பெக்டட்லி சில ஆளுகளை பார்க்குறேன். அதுதான் சொன்னேன் இந்த வேறு கோயிலுக்கு இறங்கிடு அங்கே அந்த கோவில் இருக்கிறது பார்த்துட்டு அங்கேருந்து வரும்போது தான் இந்த கோட்டையை பற்றி கேள்விப்பட்டேன். அதுதான் இங்கே வந்தேன். இனிதான் மறுபடியும் தஞ்சாவூர் இருக்கு துணி மட்டும்தான் இருக்கு. ശിവൻകോവിൽ എത്തിയിട്ടുണ്ട്. സത്യഗിരീശ്വരമൂർത്തി എന്നാണ് ഇവിടുത്തെ ശിവൻകോവിലിനെ അറിയപ്പെടുന്നത്. സത്യത്തിൽ ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഈ വിഷ്വല് കാണുമ്പോൾ തന്നെ അറിയാം, വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വളരെ ഒരു ഏകാന്തത ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മെഡിറ്റേഷൻ പവർ ആണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാനാണെങ്കിലും പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശിവൻ്റെ വിഗ്രഹമാണെങ്കിലും ഒരുപാട് ഗണപതി പാർവതി തുടങ്ങിയ ഒരുപാട് വിഗ്രഹങ്ങളും ഇതിനോട് ചേർന്ന് തന്നെ ആരാധിക്കുന്നുണ്ട്.
നമ്മൾ ക്ഷേത്രങ്ങളിൽ ദൈവത്തെ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഉപയോഗിക്കേണ്ടത് എന്നത് മനസ്സിലാക്കി തരുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണിത്. കാരണം ഒരുപാട് പുരാതനമായ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാനും സാധിക്കുന്നുണ്ട്. നമുക്ക് അവിടുന്ന് ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്കത് അറിയാൻ സാധിക്കും. കാണാത്തതാണ്. അവിടെ ഒരു ബോർഡുണ്ട്, അവിടെ ഒരു ബോർഡുണ്ട്. ആർക്കിയോളജി സർവേ ഓഫീസാണ് ഇവിടെ കാണുന്നത്. മുമ്പേ നമ്മൾ കണ്ട അവർ മൂന്ന് നാല് പേര് അവിടെ ഇരുന്ന് എന്തോ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ പെരുമാൾ കോവിലും അതുപോലെ തന്നെ ശിവൻകോവിലും കണ്ടതിന് ശേഷം അവിടെ നിന്നും എൻ്റെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ഒരുപാട് രാത്രിയായി, പക്ഷേ ഇതുവരെ ഒരു സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകണം. അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ട് പോകണമെന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ ഒരു ജംഗ്ഷനുണ്ട്. അപ്പോൾ ആ ജംഗ്ഷനിൽ ചെന്ന് ആരുമായിട്ടെങ്കിലും ഒക്കെ സംസാരിച്ചിട്ട് ഒരു ഐഡിയയിലെത്തണം അടുത്തത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. തിരിച്ചു ശിവൻകോവിൽ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു പുതുക്കോട്ടയിലോട്ട്. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ നോക്കുന്നില്ല. ഇവിടുന്ന് 20 കിലോമീറ്ററാണ് പുതുക്കോട്ട കാണിക്കുന്നത്. നടന്നെത്താൻ പറ്റുമോ എന്നറിയില്ല. ഇരുട്ടാണ്, എന്തായാലും കുഴപ്പമില്ല, നടന്നങ്ങ് പോകാമെന്ന് ആണ് വിചാരിക്കുന്നത്. പുതുക്കോട്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് പുതുക്കോട്ടയിലേക്കാണ് പോകുന്നത്. പുതുക്കോട്ട അരമന പഴയ രാജാവിൻ്റെ അരമനയായിരുന്നു. ഇന്നത് കളക്ട്രേറ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കവിടെ കയറി കാണാനും ഒക്കെ പറ്റുമെന്നാണ് പറഞ്ഞത്, അറിയില്ല. അപ്പോൾ അടുത്തത് അരമനയിലേക്ക് പോകാനായിട്ടാണ്. രാത്രി നമ്മൾ ഇങ്ങ് സ്റ്റേ ചെയ്യാൻ നോക്കുന്നില്ല, കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. രാത്രിയായി, ബൈക്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ബൈ റൂട്ടിലോട്ടൊക്കെ കയറുന്നുണ്ട്. അവിടുത്തെ ലോക്കലായതുകൊണ്ട് തന്നെ പുള്ളിക്ക് കുറച്ച് എളുപ്പവഴികൾ കാര്യങ്ങൾ അറിയാം. പുതുക്കോട്ടയുടെ ബോർഡറാണ്. ഇതാ കളക്ടർ ഓഫീസാ?
കളക്ടർ ഓഫീസ്, ഇപ്പോൾ അത് കളക്ടർ ഓഫീസാണ്, ഇവിടുത്തെ അരമനയാണ്. നമ്മളെ നൈറ്റ് ഒരുപാട് ലേറ്റായി വന്നപ്പോൾ, ഇപ്പം ഇവിടെ രണ്ട് സ്ത്രീകളാണ് ഇവിടെ സെക്യൂരിറ്റി നിൽക്കുന്നത്, പോലീസുകാർ, ലേഡി പോലീസാണ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു രാവിലെ മാത്രമേ 6 മണിക്ക് ശേഷമല്ലോ ആണ് അലോഡുള്ളൂ കാണാൻ. അവർ പറഞ്ഞ് ഇവിടെ അടുത്തുതന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, പക്ഷേ അവിടെ സ്റ്റേ ചെയ്യേണ്ട, നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഉള്ളിയും ഒരാൾ ഇപ്പോൾ ഇറങ്ങി വന്നായിരുന്നു കളക്ടർ ഓഫീസിൽ. അപ്പം പുള്ളി ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. അകത്ത് കളക്ടർ ഓഫീസിനകത്ത് സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ചെയ്തു തരാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ ആ പുള്ളി വന്നു, അവിടെ കളക്ട്രേറ്റിൽ സംസാരിച്ചു, പക്ഷേ അവിടെ പെർമിഷൻ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വാ, അവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പുള്ളിയുടെ കൂടെ പോവുകയാണ്. എനിക്കൊരു നല്ല ഡൗട്ടുണ്ട്, കാരണം പുള്ളി ഒന്ന് ചിരിക്കുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഭയങ്കര സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് കളക്ട്രേറ്റിൽ എന്താണ് ജോബ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കളക്ടറെ പി എ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എനിക്ക് സംശയമുണ്ടെങ്കിലും വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല, കാരണം വേറെ ആരും കളക്ട്രേറ്റിലേക്ക് 6 മണിക്ക് ശേഷം കയറി പോകുന്നില്ല, പുള്ളിക്കാരൻ അവിടെ നിന്നാണ് വന്നത്. അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പുള്ളിയുടെ കൂടെ വീട്ടിലേക്ക് പോകുന്നത്. എൻ്റെ സംശയം തെറ്റിയില്ല, പുള്ളി ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. പുള്ളി എന്നെ കൊണ്ടുപോയി ആ റൂമെന്ന് പറയുന്നത് നമ്മുടെ അമ്പലങ്ങളുടെയൊക്കെ വാതിലുകൾ പോലെ ഭയങ്കര കട്ടിയുള്ള 3 വാതിലുകൾ കയറി വേണം ഉള്ളിൽ ചെല്ലാനായിട്ട്. ഉള്ളിൽ ചെന്നപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കുറേ വിഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട്, പകുതി പണി തീർത്തത്. ഒരു പൂജാമുറിയുടെയൊക്കെ ഒരു അന്തരീക്ഷം, വേറെ ആരുമില്ല. ഒരു വിജനമായ വഴിയുടെ ഇടയിലൂടെയാണ് പുള്ളിയുടെ വീട്ടിലേക്ക് കയറുന്നത്. പുള്ളി ഉള്ളിൽ ചെന്ന ഉടനെ തന്നെ ഈ 3 കവാടങ്ങളും അടച്ചു. അതിനുശേഷം പുള്ളിയുടെ റൂമിൽ തന്നെ കിടക്കാൻ പറഞ്ഞു. സംഭവം സെക്ഷ്വലി അബ്യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി എന്നെ കൊല്ലുമോയെന്ന് എനിക്ക് പേടിയുണ്ട്. ആകെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാത്തൊരു സിറ്റുവേഷനിലാണ്. ഇതിനകത്ത് ഒറ്റയ്ക്ക് വന്ന് അകപ്പെട്ട് പോവുകയും ചെയ്തു. കാരണം ഇതിൽ ഈ മുറിയിൽ നിന്ന് നിലവിളിച്ചാൽ പോലും പുറത്തൊക്കെ കേൾക്കൂല, അത്രയ്ക്ക് പഴയ കാലത്തെ ഒരു വീടാണ്. ഞാൻ നാട്ടിലുള്ള ഒരു ചേട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷേ നാട്ടിൽ നിന്ന് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു പിടിയില്ല. ആകെ ടെൻഷനാണ്, കാരണം സെക്ഷ്വലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പുള്ളിയുടെ മൈൻഡ് എന്താണ്, സൈക്കോയാണോ എന്താണ്, ഒരു പിടിയില്ല. കാരണം ഞാൻ പുള്ളിയുടെ റൂമിൽ ലോക്ക്ഡാണ്, എന്നെ കൊല്ലുമോയെന്ന് പോലും എനിക്ക് നല്ല പേടിയുണ്ട്. ആ കളക്ട്രേറ്റിൽ നിന്ന് ഇറങ്ങി വന്നത് കണ്ടതുകൊണ്ട്, അതും ആ പോലീസുകാരോട് സംസാരിക്കുന്നതും കണ്ടതുകൊണ്ട് മാത്രമാണ് പുള്ളിയുടെ വണ്ടിയിൽ കയറിയത്. ഈ രാത്രി നേരം വെളുപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്താണെന്നൊന്നും എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. തുടർന്നുള്ള എപ്പിസോഡുകളിലൂടെ എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാണുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചേരും. Thanks for watching. Stay tuned. Bye-bye.